സ്വർണ്ണവില അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും. അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കും. ഗോൾഡും സിൽവറും എല്ലാം എന്തായി, അതൊക്കെ സിങ്ക് ചെയ്ത് എല്ലാം മുങ്ങിപ്പോയി. വറീസ് എബൌട്ട് സ്ലാഗ് ഗ്ലോബൽ ഡിമാൻഡ് എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള മന്ദഗതി ഒരു ഗ്ലോബൽ ലെവലിലുള്ള ഡിമാൻഡിൽ വന്നോ എന്നുള്ള ഒരു ഭയം ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഗോൾഡ് ഈസ് ഓൾവേസ് എന്താണെന്ന് പറഞ്ഞാൽ ഡിമാൻഡുള്ള സാധനമായിട്ട്, അത് വേറെ റിയാലിറ്റി എന്ന് മനസ്സിലാക്കുക. എന്തായാലും സ്ട്രോങ് ജി ഡി പി ടാങ്ക് മാർക്കറ്റ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ജി ഡി പിയിൽ ഇന്നലെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ക്യൂ ടുവിൽ ജി ഡി പി, ക്വാഡ്രൻ ടുവിലുള്ള ജി ഡി പി കണക്ക്, അത് ഗോൾഡിനെ വളരെ രീതിയിൽ ഇമ്പോർട്ടൻ്റ്, ഐ മീൻ അത് ബാധിക്കാൻ പോകുന്നു. ആസ് ലൈക്ക് ആസ് വാട്ട് പി സി, ഐ മീൻ പേഴ്സണൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചറിൻ്റെ പോലെ, ഈ പേഴ്സണൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചറിൻ്റെ ഇത് വന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ സ്ട്രോങ് ജി ഡി പി ഇൻ്റെ ലെവലിൽ, സ്ട്രോങ് ജി ഡി പി വന്നതുകൊണ്ട് തന്നെ അത് മാസ്ക് ചെയ്തിട്ടുണ്ട് കൺസ്യൂമർ വീക്ക്നെസ് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ട് വരുന്നത്. എന്തായാലും സ്ട്രോങ് ജി ഡി പി ടാങ്ക് മാർക്കറ്റ്സ്, അത് ഗോൾഡിന് എന്നല്ല ബിറ്റ്കോയിന് 64,000 US ഡോളറിൻ്റെ അടിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സിൽവറിനെയും ഇടിച്ചിട്ടുണ്ട്. സിൽവറിനെ നഷ്ടപ്പെട്ടത് 4%, ഗോൾഡ് ഡൗൺ 2% എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും പ്രോഫിറ്റ് ടേക്കേഴ്സ് പ്രോഫിറ്റ് എടുത്തു. അതായത് സെല്ലേഴ്സിനെ കാണാൻ ഗോൾഡിന് കഴിഞ്ഞു, സെല്ലേഴ്സ് ഗോൾഡിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഐ മീൻ അതൊരു അട്രാക്ഷൻ മീൻസ് അതൊരു ഡിസ്ട്രാക്ഷൻ റിപ്പൾഷൻ എന്നുള്ള ടേമായിരിക്കും ബെറ്റർ ടു യൂസ് ഐ തിങ്ക്. എനിവേ, വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് വന്നു, അത് ബീറ്റ് എക്സ്പെക്ടേഷൻ. 235,000 എല്ലാ നിലക്കും ഗോൾഡിന് അടി കിട്ടുന്ന അവസ്ഥയിലേക്ക് വന്നു. ഈവൻ ചില ആളുകൾ ചിന്തിക്കപ്പെടുന്നു, ഈവൻ ലോ മോസ്റ്റ് ഓഫ് ദം ആർ തിങ്കിങ് വാട്ട് ഐ ക്യാൻ സേ ദാറ്റ് റേറ്റ് കട്ട് ഗോൾഡിനെ ഉയർത്തുമെന്ന്. എന്നാലും ചില ആളുകൾ പറയുന്നു അത് ഗോൾഡ് ഉയർന്നു പോകുന്നതിനെ സ്റ്റോപ്പ് ചെയ്യും. എങ്കിൽ കൂടിയും ഭൂരിഭാഗം ആളുകളൊക്കെ പറയുന്നു ബൈ ദ ടൈം ഗോൾഡ് വളരെ മുകളിലേക്ക് ഗോൾഡ് കടന്നു കുതിക്കും എന്ന് തന്നെയാണ് 2025 എന്ന തന്നെയാണ് പറയുന്നത്. എന്തായാലും സ്ട്രോങ് ജി ഡി പി മാസ് കൺസ്യൂമർ വീക്ക്നെസ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ജി ഡി പി. യു എസ് ജി ഡി പി ക്വാഡ്രന്റ് 2 വന്നത് കൺസ്യൂമർ എക്സ്പെൻഡിച്ചറിൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റയൊക്കെ എന്തായി മാസ്ക് ചെയ്തെടുക്കാൻ നല്ല ജി ഡി പി വന്നത് തന്നെയാണ്. ഗോൾഡ് റീട്രീറ്റ് ചെയ്യപ്പെട്ടു. ഗോൾഡ് എക്സ്റ്റെൻഡ് സെൽ ഓഫ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് അതിൻ്റെ വിൽക്കുന്നത് അത് നീട്ടി, ഐ മീൻ വിറ്റ് 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 പോകുന്നത് അത് നീട്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായത് അത് ഗോൾഡ് ആ രീതിയിലുള്ള ഇടിച്ചിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. 55,000 നിന്നും ഗോൾഡ് അത്രക്കും വലിയ രീതിയിലുള്ള ഇടിച്ചിലാണ് ഇപ്പോൾ കേരളത്തിലായാലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണെങ്കിലും. ഓൾ ടൈം ഹൈ ആയ 2400 അതിൻ്റെ 450 നിന്ന് ഗോൾഡ് അത്രയും വലിയ രീതിയിലുള്ള ഇടിച്ചിലുകൾ വന്ന് 2355 US ഡോളർ വരെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ റിലീസ് ഹയർ ദാൻ എക്സ്പെക്റ്റഡ് US GDP ഡേറ്റ എന്നുള്ള റിലീസ്ഡ് ഹയർ US GDP ഡേറ്റ തന്നെ തന്നെയാണ്. അത് തന്നെയാണ് ഈ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനമായിട്ട് ഗോൾഡിനെ ബാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. ക്രിട്ടിക്കൽ സപ്പോർട്ട് പോലും ചലഞ്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ള നിഗമനങ്ങളിലേക്കും വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു ടൈപ്പ് ഓഫ് ശരിക്കും ഇതിനെ ഉപയോഗിക്കൽ ലാൻഡ്സ്കേപ്പാണ്. എങ്കിൽ കൂടിയും ഇപ്പോഴുള്ള ഒരു പ്രസൻസിൽ നമുക്കതിനെ ഒരു ലാൻഡ് സ്ലൈഡ് തന്നെ ഗോൾഡിൽ നടന്നു. ഗോൾഡിനെ സംബന്ധിച്ച് ഗോൾഡ് മലയിൽ ഒരു ലാൻഡ് സ്ലൈഡ് നടന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം വരും. എന്നെങ്കിൽ കൂടിയും സ്റ്റിൽ പോയിൻ്റ് ടു ഫർദർ ഡൗൺ സൈഡ് എന്നുള്ള നിഗമനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇനിയും താഴേക്ക് ഗോൾഡ് പോയേക്കും എന്ന് ഈവൻ ആഫ്രിക്കൻസ് എന്താ കൺട്രീസൊക്കെ ഒരു എന്താ കൂടുതൽ ഗോൾഡിലേക്ക് വരുന്നുണ്ട്. എങ്കിൽ കൂടിയും ഓക്കെ, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് 2355 ഗോൾഡ് വന്നെങ്കിലും ഒരു സമയം ഗോൾഡ് ഇപ്പോൾ ജസ്റ്റ് കരകയറി. എങ്കിൽ കൂടിയും അത് നെഗറ്റീവ് ഡിറക്ഷനിൽ തന്നെയാണ് ഗോൾഡ് ഇന്ന് കേരളത്തിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമിന് 6,400 പവന് 51,200 ആണ്. എങ്കിൽ കൂടിയും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് ഇപ്പോൾ സ്വർണ്ണ വില ഉള്ളത് 2360 US ഡോളറാണുള്ളത്. -2.90 നെഗറ്റീവ് ടെറിട്ടറിയിലാണുള്ളത്. 240 രൂപ ഇന്ന് കുറഞ്ഞേക്കാവുന്ന നിരയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിനെ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഘടകമായിട്ടുള്ള റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സമാധാനത്തിൻ്റെ ശ്രമങ്ങളുമായിട്ട് സെലൻസ്കി, ഐ മീൻ ഉക്രൈൻ പോകുന്നുണ്ട്, ചൈനയിലേക്ക് മറ്റുള്ള സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധം അങ്ങനെയാണെങ്കിലും മിഡിൽ ഈസ്റ്റിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇന്നലെ രാത്രി ഭയങ്കരമായ രീതിയിൽ സൗത്ത് ആൻഡ് ഗാസയിൽ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. എങ്കിൽ കൂടി നെതന്യാഹു, ട്രംപ്, ബൈഡൻ ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷകൾ പുലർത്തുന്നുണ്ട് അവിടെ അതിനുള്ള. പക്ഷേ ഇന്നലെ മറന്ന രാത്രി അറ്റാക്കുകൾ നടന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലൈവിൽ മറ്റുള്ളവർ നൽകാം. വീഡിയോ ഓൾറെഡി നീണ്ടുപോയി. ഓക്കെ, താങ്ക് യു.